സമകാലിക നിർമ്മാണശൈലിയിലുള്ള വീടുകളുടെ പ്രധാന ആകർഷണം അവയുടെ സങ്കീർണതകളില്ലാത്ത ദൃശ്യചാരുത തന്നെയാണ്. പുറം കാഴ്ചയിലും അകത്തളങ്ങളിലും ഒരു കുടുംബത്തിന് ആവശ്യം വേണ്ട ഇടങ്ങൾ മിനിമലിസ്റ്റിക് രീതിയിൽ ഒരുക്കപ്പെടുന്നതുകൊണ്ട് ലഭ്യമായതിലും കൂടുതൽ സ്പേസ് തോന്നിപ്പിക്കാൻ ഇത്തരം നിർമ്മിതികൾക്ക് കഴിയുന്നു. അകവും പുറവും ഒരുപോലെ സുന്ദരമായൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളറിയാം. സ്വാഗതം ഇൻറ്റീരിയറിലേക്ക്. പ്ലോട്ടിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് കണ്ടംപററി ശൈലിയിൽ ഫ്ലാറ്റ് റൂഫുകളും ബോക്സി പാറ്റേണുകളും ഭംഗിയായി ചേർത്ത് വച്ച എക്സ്റ്റീരിയർ, കോട്ട സ്റ്റോൺ വിരിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്ത മുറ്റവും കാൻഡിലിവർ മാതൃകയിലൊരുക്കിയ കാർപോർച്ചും പുറം കാഴ്ചയെ തികച്ചും ആകർഷകമാക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ കൺതുറക്കുന്ന എക്സ്റ്റീരിയറിൻ്റെ നേർക്കാഴ്ചയും വശങ്ങളിൽ നിന്നുള്ള നിറഞ്ഞ കാഴ്ചയും അതീവ ഹൃദ്യമാണ്. അലങ്കാരങ്ങളുടെ അകമ്പടികളില്ലാതെ ബോക്സി സ്ട്രെയിറ്റ് ലൈൻ ഡിസൈൻ തുടർച്ച പുറംഭിത്തിയിലുടനീളം കാണാം. ഓപ്പൺ സിറ്റൗട്ടിനോട് ചേർത്തൊരുക്കിയ കൊച്ചു ഗാർഡൻ സ്പേസും ലളിതമായ വുഡൻ ചെയറുകളും മിനിമലിസ്റ്റിക് ഡിസൈനിൻ്റെ മിതത്വം അനുഭവിപ്പിക്കുന്നുണ്ട്. പ്രധാന വാതിൽ കടന്നെത്തുന്ന ഫോയറിൻ്റെ വലതുവശത്തായാണ് ലിവിംഗ്. പുറം കാഴ്ചകളെ പൂർണ്ണമായും അകത്തെത്തിക്കുന്ന ഫുൾ സൈസ് കോർണർ ഗ്ലാസ് ഭിത്തിയാണ് ലിവിങ്ങിൻ്റെ ഹൈലൈറ്റ്. ലിവിങ്ങിനെ കൂടുതൽ വിശാലമാക്കുന്നുണ്ട് ഈ ഗ്ലാസ് ഭിത്തിയുടെ സാന്നിധ്യം. ജ്യൂട്ട് ഫിനിഷിലെ കസ്റ്റമൈസ്ഡ് സോഫ യൂണിറ്റാണിവിടെ. ഡബിൾ ഹൈറ്റ് റൂഫും അപ്പർ ബാൽക്കണിയുടെ സാന്നിധ്യവും ഹാളിനെ വേർതിരിക്കുന്ന സെമി ഓപ്പൺ വുഡൻ പാർട്ടീഷനും ലിവിങ്ങിലേക്ക് ധാരാളം വായുസഞ്ചാരം എത്തിക്കുന്നുണ്ട്. പ്ലൈവുഡും വെനീറും സ്ക്വയർ പൈപ്പും ഉപയോഗിച്ചാണ് പാർട്ടീഷൻ കം ക്യൂരിയോ ഷെൽഫ് നിർമ്മിച്ചത്. പ്രധാന ഹാളിന് പ്രൈവസി നൽകുക എന്നതിനൊപ്പം ഇരുവശങ്ങളിലും വായുസഞ്ചാരം ഉറപ്പുവരുത്താനും ഈ സെമി ഓപ്പൺ പാർട്ടീഷൻ സഹായകരമാണ്. ഡിസൈനിലെ മിനിമം സ്വഭാവം വീട്ടിലുടനീളം സീലിംഗിലും കാണാം. എല്ലായിടത്തും പാനലിംഗ് ലളിതമാണ്. സ്റ്റെയർ ഏരിയയ്ക്ക് സമീപത്തായി ഒതുക്കത്തോടെയാണ് ഡൈനിങ് സ്പേസ് സജ്ജീകരിച്ചത്. ഗ്ലാസ് ടോപ്പോടു കൂടിയ ഡൈനിങ് യൂണിറ്റ് സോളിഡ് വുഡിൽ നിർമ്മിച്ചു. സമീപത്തായി തന്നെ വാഷ് ഏരിയയും സജ്ജീകരിച്ചു. ഭിത്തിയിൽ ഹൈലൈറ്റ് ചെയ്ത് പാനലിംഗ് നൽകിയിരിക്കുന്നു. രണ്ടു കിച്ചണുകളാണിവിടെ. ACP ഫിനിഷിലെ സ്റ്റോറേജ് കൗണ്ടറുകളാൽ സമ്പന്നമാണ് പാൻട്രി കിച്ചൺ. ഡൈനിങ് യൂണിറ്റിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വർക്കിംഗ് കിച്ചണിലും സ്റ്റോറേജ് കൗണ്ടറുകൾക്ക് ACP ഫിനിഷാണ് നൽകിയത്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ക്വാർട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏറെ ആകർഷകമാണ് സ്റ്റെയർ യൂണിറ്റ്. കോൺക്രീറ്റിലാണ് സ്റ്റെപ്പുകൾ. അവയെ ടീക്ക് വുഡ് പ്ലാങ്കുകൾ കൊണ്ട് കവർ ചെയ്ത് വുഡൻ സ്റ്റെയർ യൂണിറ്റിൻ്റെ ഫിനിഷ് നൽകി. ഹാൻഡ് റെയിലുകൾക്ക് വുഡും ടഫൻ ഗ്ലാസും ഉപയോഗിച്ചു. ഡിസൈനിലെ മിതത്വം സ്റ്റെയർ യൂണിറ്റിലുടനീളം കാണാം. ഡബിൾ ഹൈറ്റ് റൂഫിലെ ഹാങ്ങിങ് ലൈറ്റുകൾക്കുമുണ്ട് ലാളിത്യത്തിൻ്റെ സൗന്ദര്യം. സ്റ്റെയർ ലാൻഡിങ്ങിനോട് ചേർന്നാണ് ടെറസിലേക്കുള്ള എൻട്രി. ഇവിടെ ഒരു ടെറസ് ഗാർഡൻ പൂർത്തിയാകുന്നുണ്ട്. ഇരുനിലകളിലുമായി 4 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ് ബെഡ്റൂമുകളെല്ലാം. പ്ലൈവുഡും വെനീറും ഉപയോഗിച്ച് ആകർഷകമാക്കിയ ബെഡ്റൂമുകളിൽ ഫുൾ സൈസ് വാർഡ്രോബുകളും ഹെഡ് സൈഡ് വാൾ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. കിഡ്സ് ബെഡ്റൂമിൽ സ്റ്റഡി ടേബിളും സജ്ജീകരിച്ചു. വീട്ടിലെ പൊതുവായ ഡിസൈൻ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ബാത്ത് ഏരിയകൾ വളരെ റിച്ചായാണ് ഒരുക്കിയത്. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്ത് ഏരിയകൾക്ക് മാർബിൾ ഫിനിഷ് നൽകി. കോഴിക്കോട് കൊടുവള്ളിയിലാണ് 12 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിലുള്ള ഈ സമകാലിക ഭവനം. പ്രവാസി വ്യവസായി അബ്ദുൾ സലീമിനും കുടുംബത്തിനും വേണ്ടി കോഴിക്കോട് താമരശ്ശേരിയിലുള്ള സീഡൻ ഡിസൈൻസിൻ്റെ പാർട്ട്ണർമാരും ഡിസൈനർമാരുമായ അബ്ദുൽ ഖാദറും മുബഷീറുമാണ് വീടിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. പ്ലോട്ടിനുണ്ടായിരുന്ന ചില പരിമിതികളെ തുടർന്ന് പലരും പിൻവാങ്ങിയ ഈ പ്രോജക്റ്റ് അബ്ദുൽ ഖാദറും മുബഷീറും ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയായിരുന്നു. വിജയകരമായി നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും കോവിഡ് തീർത്ത പ്രതിസന്ധികളെ തുടർന്ന് ഏറെ നീണ്ടുപോയ ഗൃഹപ്രവേശം ഏതാനും മാസം മുമ്പാണ് നടന്നത്. വീട്ടുകാരുടെ ആഗ്രഹം പോലെ മിനിമം ഡിസൈനിലൊരു വീട് എന്ന ആശയം ഇവിടെ പൂർണ്ണമാവുകയായിരുന്നു. അകവും പുറവും ഒരേ സമയം ലളിതവും ശുദ്ധവുമായിരിക്കണം എന്ന മാനവികതയുടെ പാഠം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സങ്കീർണതകളില്ലാത്ത ഈ നിർമ്മിതി. മികച്ച വീടുകളെക്കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.